ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു ഓട്സിൻ്റെ ദോശയാണ് തയ്യാറാക്കുന്നത്. ഓട്സ് ദോശ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കാവുന്നതാണ്. എല്ലാവരും ഗോതമ്പ് ദോശ അല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്നരച്ചിട്ടുള്ള ദോശ ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറ്. അപ്പം അതിനേലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് ഓട്സ് ദോശ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എത്രയാണോ നിങ്ങൾ വീട്ടിൽ ആൾക്കാരുള്ളത് അതനുസരിച്ചിട്ടുള്ള അളവിൽ ഓട്സ് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസോളം വെള്ളം എടുക്കുന്നുണ്ട്. അതൊഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുക. അത് ആവശ്യത്തിന് വെള്ളം വേണം. നമ്മുടെ ഓട്സിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ടത് കുതിർന്ന് കിട്ടും. അതിനുശേഷം നമ്മളിവിടെ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ, പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി 2 എണ്ണം, പിന്നെ ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അതായത് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ സവാള, കൂടാതെ തന്നെ നമ്മളിപ്പോൾ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്, നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട്, ഇതിപ്പോൾ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് കട്ടി വേണം, അല്ല ദോശയാണ് ഉണ്ടാക്കുന്നതിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരിട്ട് തന്നെ വെക്കുകയൊന്നും വേണ്ട, നേരിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയേക്കാളും കുറച്ചും കൂടിയും എന്താ പറയുക, ഓട്സ് ആയതുകൊണ്ട് ഒട്ടൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജസ്റ്റ് നല്ല റൗണ്ടിൽ കിട്ടാൻ ചിലപ്പോൾ സാധ്യതയില്ല, കാരണം പെട്ടെന്ന് തൊട്ടിപ്പിടിക്കും നമ്മുടെ പാത്രത്തിൽ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കറക്റ്റ് റൗണ്ടിൽ വന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നമുക്ക് ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉഴുന്ന് പരിപ്പും അതുപോലെ അരിയൊക്കെ അരച്ചിട്ടുള്ള ഫുഡ് കുറച്ച് ഒഴിവാക്കിയിട്ട് ഇതേപോലെയുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.